കാനഡയോട് കൽപ്പിച്ചിരിക്കുകയാണ് മോദി. ഇനി കാനഡക്കാർക്ക് ഇന്ത്യയിലേക്ക് വിസ ഇല്ലെന്നും ഇന്ത്യയിൽ കടന്നു പോകരുതെന്നും കടുത്ത നിർദ്ദേശം. ഇന്ത്യയിലോട്ട് വരുന്ന എല്ലാ കാനഡ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് നിർത്തിവെച്ച കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതോടെ ഇനി കാനഡക്കാർ ഇന്ത്യയിൽ ഇനി ഒരറിയിപ്പ് ഉണ്ടാകും വരെ കടന്നു പോകരുത്. ഇന്ത്യയിലെ പൌരന്മാർ കാനഡയ്ക്ക് പോകുന്നതിനും ജാഗ്രത ഇറക്കിയിരിക്കുകയാണ്. കാനഡ യാത്ര സുരക്ഷിതമല്ലെന്നും ഭീകരവാദവും മരണകാരണവും വരെ ആകാവുന്ന പ്രദേശമാണെന്നും മുന്നറിയിപ്പ് ഇറക്കിക്കഴിഞ്ഞു. കാനഡയിലെ കൊടും ഭീകരന്മാർ ഇപ്പോൾ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത്. രണ്ടും സർജിക്കൽ സ്ട്രൈക്കാണ്. ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനം നടത്തിയ ഡസൻ കണക്കിന് കാനഡയിലെ സിഖ് ഭീകരന്മാരിൽ രണ്ടുപേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയായിരുന്നു. അജ്ഞാതരാണ് ഇവരെ വധിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മിലിറ്ററി ഏജൻസി റോയാണ് ഇത് ചെയ്തതെന്ന കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ 10,500 കിലോമീറ്റർ അപ്പുറത്ത് പോയി മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിലിറങ്ങി ഇന്ത്യ കരയുദ്ധം ചെയ്യുമോ എന്നതാണ് ഇവിടെ ചോദ്യമാവുന്നത്. 10,500 കിലോമീറ്റർ അപ്പുറത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമോ? എല്ലാം നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ കാനഡയ്ക്ക് അടുത്ത പ്രഹരവും നൽകി ഇന്ത്യയിലേക്കുള്ള വിസയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു മറുവശമുണ്ട്. കാനഡയിൽ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. എന്നാൽ അവർക്ക് ഇന്ത്യയിൽ വന്ന് തിരികെ പോകാം. അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ടും ഒസിഒ കാർഡും ഉള്ളതിനാൽ കാനഡയിൽ ഇന്ത്യൻ വംശജർക്ക് കാനഡ പൌരത്വം സ്വീകരിച്ച ഇന്ത്യക്കാർക്കും രാജ്യത്ത് വന്നു പോകാം. ഇനി കാനഡ ഇന്ത്യയിൽ നിന്നുള്ള വിസ പ്രോസസ്സിംഗ് റദ്ദ് ചെയ്യുമോ? അതിനും സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മലയാളികളാണ് കാനഡയിൽ ജോലിക്ക് പോകുന്നത്. കാനഡയിലേക്കുള്ള യാത്ര ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇനി കാനഡയിലേക്ക് ഇന്ത്യക്കാർക്കുള്ള വിസ നടപടികളും ആശങ്കയിലാണ്. എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്തെ വിഭജിച്ച് പഞ്ചാബ് ഉണ്ടാക്കാൻ കാനഡ നടത്തുന്ന നീക്കമാണ് ഇന്ത്യൻ സർക്കാരിന് നേരിടേണ്ടി വന്നത്. ആദ്യം രാജ്യവും ജനങ്ങളും സുരക്ഷിതരാകുക, എന്നിട്ട് മതി ജോലിയും യാത്രയുമൊക്കെ. ഖാലിസ്ഥാൻ ഭീകരവാദം ഖാലിസ്ഥാൻ രാജ്യത്തിനാണ്. പഞ്ചാബിനെ വിഭജിച്ച് ഖാലിസ്ഥാൻ രാജ്യം ആക്കുക, ഇതിനായി യുദ്ധം ചെയ്യുക, ഇത് അംഗീകരിക്കണോ അതോ അതിനെ തടയണോ? കാനഡയിലിരുന്ന് ഇന്ത്യയെ വിഭജിക്കുന്ന ഭീകരവാദത്തിന്റെ സകല മോഡ്യൂളുകളും തകർത്തിട്ടേ ഇന്ത്യ ഈ യുദ്ധം നിർത്തും. സമീപകാലത്തൊന്നും കാണാത്ത രൂക്ഷമായ നയതന്ത്ര യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. സിഖോടും ഭീകരൻ ഖാലിസ്ഥാനി സുഖദുനിയയ്ക്ക് കാനഡയിൽ വധിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നടപടി. ഈ മാസം ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ സംഭാഷണത്തിന് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ പിരിമുറുക്കത്തിലായിരുന്നു. കാനഡ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ശാസിച്ചത് ലോക മാധ്യമങ്ങളിൽ തന്നെ വൻ ശ്രദ്ധേയമായ വാർത്തയായിരുന്നു. ഇതിനിടെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ പൌരന്മാർക്കായി ഇറക്കിയ അറിയിപ്പ് ഇങ്ങനെയാണ്. കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയമായി അംഗീകരിക്കപ്പെട്ട വിദ്വേഷ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ആക്രമണങ്ങളും ഒക്കെ കണക്കിലെടുത്ത് അവിടെയുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരും യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം കാനഡയിലെ ഇന്ത്യാവിരുദ്ധ അജണ്ടയെ എതിർക്കുന്ന നയതന്ത്രജ്ഞരും ഇന്ത്യൻ സമൂഹത്തിലെ വിഭാഗങ്ങളും അതീവ ജാഗ്രതയാണ് പാലിക്കേണ്ടത്. ഇത്തരം സംഭവങ്ങൾ കണ്ട കാനഡയിലെ പ്രദേശങ്ങളിലേക്കും സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാരോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സുരക്ഷിത യാത്രയ്ക്ക് പറ്റിയ രാജ്യമല്ല കാനഡയെന്നും ഇന്ത്യ ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.